ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ജൂൺ 3-ാം തീയതി എടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ അല്ലിക്കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്, LKG-യിലാണ്. അപ്പോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഫുള്ളും. 2 മാസം മാത്രമാണ് പ്ലേ സ്കൂളിൽ പോയിട്ടുള്ളൂ, പിന്നെ കുറച്ച് മാസം അംഗനവാടിയിലും പോയി, പിന്നെ ഡയറക്റ്റ് LKG-യിലോട്ടായിരുന്നു കേട്ടോ. മൂന്നാമതോട്ടോ പ്ലേ സ്കൂള് പറഞ്ഞത്. ഞങ്ങൾ LKG-ക്കുഞ്ഞ് LKG-ക്കുഞ്ഞ്. അല്ലുപ്പന്റെ ശരിക്കും ഇപ്പം 3.25 വയസ്സ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ LKG ചേർക്കാന്ന് വെച്ചു, അല്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം ആകുമ്പം 4.25 പോകും. ടൈം ഒരാളിവിടെ വന്നിട്ടുണ്ട്. എനിക്കൊന്നും ജോലിക്ക് പോകണം കൈസ, കൊണ്ട് ഏട്ടയാണ് കൊണ്ടാക്കാൻ പോണേണ്ട. അതില് പോയിട്ടില്ല. അച്ഛൻ കൊണ്ടാക്കൂലോ റേസിംഗ് പോലെ പ്ലേ സ്കൂളിൽ. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പോകണം കേട്ടോ. നമ്മൾ സ്നാക്സും ബിസ്ക്കറ്റൊക്കെ വെച്ചേക്കാവേ. ഞാൻ അതേ ഡ്യൂട്ടിക്ക് കയറിയിട്ട് ഇപ്പം ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് 1.5 മണിക്കൂർ ഒന്ന് ചോദിച്ചിട്ടും ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടെ ബാക്കിയെല്ലാം ഒരുക്കി സെറ്റാക്കി സ്കൂളിൽ കൊണ്ടുപോക്കോളും. അപ്പോൾ ഇത് അച്ഛൻ അച്ഛമ്മയും കൂടി ഒക്കെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അല്ലുകുഞ്ഞിനെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഉള്ളു സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് അല്ലുകുഞ്ഞ് റെഡിയായിട്ട് നിൽക്കോട്ടെ. പിന്നെ ചുട്ടി സങ്കടമാണ്, ഇനി ഒറ്റയ്ക്കല്ലേ കളിക്കാനൊക്കെ ഉള്ളു. ചേട്ടാ സ്കൂളിൽ പോവാണോ ചേട്ടാ? ആണോ ചേട്ടാ? അയ്യോ ഒരുമ്പോ കൊടുത്തു ബാബക്ക്, ഒരുമ്പോ കൊടുത്തു ചേച്ചിട്ട് ചേട്ടയ്ക്ക്, ഒരുമ്പോ കൊടുത്തു ചേട്ടയ്ക്ക് ഉമ്മ. അയ്യ ചേട്ട എവിടെ പോവാ ചേട്ടാ? ഷൂളിൽ പോവാ, ഷൂളില്. ആ ഷൂള്, ആ ബാ. ഹലോ, അപ്പോൾ വീഡിയോയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നുണ്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നേക്കുവാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം മാമ്മഴത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറന്നെങ്കിൽ പോലും തന്നെ ഇപ്പോഴത്തെ ആ ഒരു ചൂടിൻ്റെ ആ ഒരു കാഠിന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. അല്ല, മഴയൊക്കെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് തന്നെ ചൂട് കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ അവർ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമല്ലേ. സ്കൂളിൽ പോയാൽ തന്നെ അവർ ഫുൾ ഗെയിംസിലൊക്കെ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും അമ്മമാർക്കുള്ള ടെൻഷൻ തന്നെയാണ് അവരുടെ സ്കിന്നിൻ്റെ കാര്യത്തെ പറ്റി. അവർ സ്കിന്നിന് വേണ്ട പ്രൊട്ടക്ഷൻ നമ്മൾ എന്തായാലും കൊടുക്കേണ്ടതാണല്ലേ. അവർ കുഞ്ഞുങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി പല പല പ്രൊഡക്റ്റുകൾ പരിശോധിച്ച് നോക്കണമായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അവർ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ ഞാൻ 2 ബെസ്റ്റ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന കുഞ്ഞുങ്ങൾ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ 2 പ്രൊഡക്റ്റുകൾ. മാമ്മരത്തിൻ്റെ ബേബി റിച്ച് മോയ്സ്ചറൈസിംഗ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ SPF 50+, അതുകൂടാണ്ട് മിൽക്കി സോഫ്റ്റ് ഷാംപൂ. സോ മാമ്മരത്തിൻ്റെ ഈ ഒരു ബേബി റിച്ച് മോയ്സ്ചറൈസിംഗ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീനിൻ്റെ ഏറ്റവും വലിയ എടുത്ത് വരേണ്ട പ്രത്യേകതയാണ് അതിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റിയുടെ കാര്യം. ഇപ്പോഴത്തെ ഈ ഒരു UVA ആൻഡ് UVB റേസിന്ന് നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. കൂടാതെ ഈ 2 പ്രൊഡക്റ്റുകളും ടോക്സിൻ ഫ്രീയും അതുപോലെ തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡുമാണ്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഈ 2 പ്രൊഡക്റ്റുകളും ഡെർമറ്റോളജിക്കൽ ടെസ്റ്റും കൂടിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഈ 2 പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കോയിൻസെസ്റ്റ് എമൗണ്ട് ഷാംപു എടുത്തിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റ് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈന് ശേഷം തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കുഞ്ഞിൻ്റെ ഹെയർ സ്മൂത്ത് ആവും, നമുക്ക് നന്നായിട്ട് ഫീൽ ആവും കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഈ സൺസ്ക്രീൻ കുഞ്ഞുങ്ങളുടെ ഫേസിൽ സണ്ണോട്ട് എക്സ്പോഷർ ആവുന്ന എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു വൈറ്റ് കസ്റ്റും ഇതിൽ റിമെയിൻ ചെയ്യില്ല കേട്ടോ. നല്ലൊരു സ്മൂത്ത് ആൻഡ് നറിഷ്ഡ് ആയിട്ട് സ്കിൻ നമുക്ക് ഫീൽ ചെയ്യും. കൂടാണ്ട് 120 മിനിറ്റ്സ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് വെയിലത്ത് ഒരു പൂളിലൊക്കെ കളിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഒന്നും തന്നെ അവരുടെ സ്കിന്ന് സംഭവിക്കില്ല കേട്ടോ. കൂടാണ്ട് തന്നെ ഈ 2 പ്രൊഡക്റ്റുകളും ഡെർമറ്റോളജിക്കൽ ടെസ്റ്റും കൂടിയാണ്. നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ പ്രൊഡക്റ്റുകൾ മാമരത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഫ്രീ ഫ്രം ഹാർംഫുൾ കെമിക്കൽസ്, അതുപോലെ തന്നെ നാച്ചുറലുമാണ്. സോ മാമരത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പം മാമരത്ത് ആപ്പിലും മാമരത്ത് വെബ്സൈറ്റിലും പർപ്പിളിലും നൈക്കിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഫസ്റ്റ് ക്രീനിലും ഒക്കെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇത് മാമരത്ത് സ്റ്റോർ സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ മെസ്സേജ് അയക്കാൻ പറ്റി അറിയിക്കാവുന്നതാണ്. അതുകൂടാണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ഓർഡറും അവർ പ്ലാൻ ചെയ്തിട്ട് ട്രീലുള്ള വെബ്സൈറ്റ് ലിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് എക്സാക്ട് ജിയോ ലൊക്കേഷനും സ്പീഷീസും പിക്ചറും ഒക്കെ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതുമാണ്. അതുകൂടാതെ Pallavi 2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വായിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് അടിപൊളി ഓഫേഴ്സൊക്കെ നേടാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസും കൂടി നിങ്ങൾ അറിയിക്കാനുണ്ട്. കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്സ് നല്ല രീതിയിൽ തന്നെ മാമാർക്ക് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ റീസെൻ്റായിട്ട് തന്നെ അവരുടെ ഒരു ഒനിയൻ ഷാംപൂ അവർ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്സ് കൊണ്ടിട്ട് തന്നെ. സോ ഡേ ബൈ ഡേ അവർ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് റിസർച്ചും ഇന്നോവേഷൻസ് ഒക്കെ നന്നായിട്ട് നടത്തി പോകുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് മസ്റ്റായിട്ടും ഷെയർ ചെയ്യേണ്ടതാണ് കേട്ടോ. അവർ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഫീഡ്ബാക്സ് അറിയിക്കുക. അപ്പോൾ ഇത് ഇതാണ് അല്ലുകുഞ്ഞിൻ്റെ സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ്. അപ്പോൾ ആദ്യമായിട്ട് പോകണമല്ലേ, മീൻസ് 2 ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം പോകണമല്ലേ. ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഓടിച്ചാടി പോവാണ്. അപ്പോൾ നേരത്തെ പറയൽ വീഡിയോ ഒക്കെ എടുത്ത് ചെല്ലുകയുണ്ട്. അപ്പോൾ പ്ലേ സ്കൂൾ LKG UKG ഒക്കെ ഒരു ബ്ലോക്കിലാണേ.
കൂട്ടിയിട്ടോ? അവളിപ്പോ വരും. അവൾക്ക് ഇന്ന് രാവിലെ 8 മണി ഡ്യൂട്ടി ആയിരുന്നു. ആ വാ, അതിനും ബലൂണ് തരും. ആ ഇത്രയും മുട്ട വേണ്ട. അങ്ങനത്തെ ഞാനും എത്തിയിട്ട് ഞാനൊരു 10:10 കഴിഞ്ഞപ്പം സ്കൂളിലേക്ക് എത്തി. അവിടെ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ സ്കൂളിലേക്ക്. കാര്യം എല്ലാവരുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ, പ്രവേശനോത്സവം അല്ലേ. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ ചെല്ലാന്ന് വിചാരിച്ചു. ഒത്തിരി നേരം നിന്നില്ല, കുറച്ചേരം നിന്നു. പിന്നെ ബാക്കി പിന്നെ ഫുൾ ഏട്ടയാണ് തിരിച്ച് വീട്ടിലൊക്കെ കൊണ്ടാക്കിയത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ കുറേ മീറ്റിംഗ് കാര്യങ്ങൾ, ഇവർക്ക് ബലൂണും മിഠായി കൊടുക്കൽ, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ പാരൻസ് ഫുൾ എല്ലാ കുട്ടികളും വരുമല്ലോ, അങ്ങനെ എല്ലാവരുടെ പാരൻസ് അച്ഛനും അമ്മയും രണ്ടുപേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലക്കുഞ്ഞിന് പിന്നെ കുറച്ചിരുന്നപ്പോൾ തന്നെ വേണ്ട നമുക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിലായിരുന്നു കേട്ടോ. പിന്നെ ഓക്കെ ആയി. അല്ലല്ലോ, നമ്മള് എന്നും അംഗൻവാടി വന്ന നേഴ്സറി വന്ന കളിക്കുന്നു. വീട്ടിൽ വെച്ചല്ല, ഇവിടെ വെച്ചാ കളിക്കണ. ഞാനപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ. പിന്നെ ഏട്ടയാണ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന്. പിന്നെ നമുക്കൊരു കുഞ്ഞ് പട്ടിക്കുഞ്ഞുണ്ടല്ലോ ബിങ്കു, അപ്പോൾ അവന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ബിങ്കുവിന് കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അവർ വന്ന സീനാട്ടോ ഇത്. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് വന്നപ്പോഴേക്കും അല്ലെ കുഞ്ഞ് പിന്നെ ഹാപ്പിയാണ്, കുഴപ്പമില്ല, നാളെ മുതൽ സ്കൂളിലൊക്കെ പൊക്കോളം എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിരുന്നേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്താ പറയുക, June 3 ആ ഒരു അലക്കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിലെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു അതും കൊണ്ടൊന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച എന്ന് പറയുന്നില്ല, ഇനിയൊരു പുതിയ വിശേഷം ഉണ്ടാകുമ്പോൾ ആ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ടച്ച്, ബൈ ബൈ, സീ യു.